പത്മിനിക്ക് ആറ്റിങ്ങലിലെ പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീലത ശ്രീചിത്ര നൽകിയ മേക്ക് ഓവർ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തരംഗമായിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റുമോ എന്ന് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീലത ശ്രീചിത്ര തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച മേക്ക് ഓവർ ചിത്രങ്ങൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ലോക്ക്ഡൌൺ ആയതോടെ വർക്ക് കുറഞ്ഞു. വെറുതെ ഇരിക്കുന്ന സമയത്ത് ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണമെന്ന ശ്രീലതയുടെ തോന്നലാണ് ഇത്തരമൊരു വൈറൽ മേക്ക് ഓവറിലേക്ക് നയിച്ചത്. അയൽവാസിയും സുഹൃത്തുമായ പത്മിനിയോട് ഒരു മേക്ക് ഓവർ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണ സമ്മതം. അങ്ങനെ 62-കാരിയായ പത്മിനിയെ 18-കാരിയാക്കി മാറ്റി ശ്രീലത. പത്മിനി തന്റെ 38 വർഷം പഴക്കമുള്ള വിവാഹ സാരിയാണ് ധരിച്ചത്. ശ്രീലതയുടെ മകൾ അക്ഷരയും മേക്കപ്പ് ചെയ്യാൻ സഹായിച്ചു. ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചപ്പോൾ അത്ഭുതവും അഭിനന്ദനങ്ങളും അറിയിച്ച സന്ദേശങ്ങളുടെ പ്രവാഹമാണ് ശ്രീലതയ്ക്ക്. അങ്ങനെ മേക്ക് ഓവർ സൂപ്പർ ഹിറ്റായി. ഞാൻ ശ്രീലത ശ്രീചിത്ര, ആറ്റിങ്കൽ ഗേൾസ് സ്കൂൾ ജംഗ്ഷനിൽ ശ്രീചിത്ര മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന സ്ഥാപനം 10 വർഷത്തിലേറെയായി നടത്തുന്നു. ബ്രൈഡൽ മേക്ക് ഓവറിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മേക്ക് ഓവർ ചെയ്യുന്നതിലും വളരെയധികം താല്പര്യമുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ബിസിനസ് ഡൗൺ ആയപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിനെയും മോഡൽസിനെയും ഒക്കെ വിളിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ ചെയ്തിരുന്നു. അതിൽ 1-2 മേക്ക് ഓവർ ഷൂട്ട് വളരെയധികം ഇങ്ങനെ ശ്രദ്ധ നേടിയതാണ്. ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെക്കാളും സാഹചര്യം വളരെയധികം മോശമാണ്. ഫോട്ടോഗ്രാഫേഴ്സിനോ മോഡൽസിനോ ഇങ്ങോട്ട് വരാനോ നമുക്ക് എങ്ങോട്ട് പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് മോള് പത്മിനി ചേച്ചിയുടെ കാര്യം എന്നോട് പറയുന്നതും നമുക്ക് ആൻറ്റി മേക്ക് ഓവർ ചെയ്യാമെന്നുള്ളത് പറഞ്ഞത്. ഞാനത് ചേച്ചിയോട് ചോദിക്കുകയും എങ്കിൽ നമുക്ക് 60+ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയുടെ ഇതിൽ ഞങ്ങൾ ചേച്ചി അടുത്ത ദിവസം തന്നെ മേക്ക് ഓവർ ചെയ്യുകയും ചെയ്തത്. എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ ഈ മേക്ക് ഓവർ ഷൂട്ട് ചെയ്തതും പോസ്റ്റ് ചെയ്തതും. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ ആ ഒരു പ്രതികരണം, ആ മേക്ക് ഓവറിന് കിട്ടിയ പ്രതികരണം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അത്രയേറെ കമന്റ്സാണ് അതിനെനിക്ക് വന്നത്. ആറ്റിങ്ങലിൽ ശ്രീചിത്ര മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന പേരിലാണ് ശ്രീലതയുടെ ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ജോലിയിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുകയാണ് പത്മിനി. ഞാൻ പത്മിനി, സെക്രട്ടേറിയറ്റിൽ നിന്നും റിട്ടയറായി വിശ്രമ ജീവിതം നയിക്കുകയാണ്. എന്റെ അയൽവാസിയും സുഹൃത്തുമായ ശ്രീകല ഒരു ദിവസം എന്നോട് വന്ന് മേക്ക് ഓവറിന്റെ കാര്യം പറഞ്ഞു. ഞാനത് സന്തോഷത്തോടെ സമ്മതിച്ചു. എന്റെ കല്യാണ സാരിയാണ് ഞാൻ മേക്ക് ഓവറിന് വേണ്ടി ഉപയോഗിച്ചത്. ശ്രീലതയും മകള് അക്ഷരയും കൂടിയാണ് എന്നെ ഒരുക്കിയത്. മേക്ക് ഓവർ കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി ഞാൻ അതിശയിച്ചു പോയി. മേക്ക് ഓവറിലൂടെ ഇങ്ങനെയും ഒരു മാറാൻ കഴിയുമോ, എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഈ മേക്ക് ഓവറിന് ഇത്രയും നല്ല പ്രതികരണം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഇക്കാര്യത്തിൽ എനിക്ക് നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം വളരെയധികം സന്തോഷവുമുണ്ട് ഇക്കാര്യത്തിൽ. പുറമേ കാണുന്നത് മാത്രമല്ല, മനസ്സിൻ്റേത് കൂടിയാണ്. എനിക്ക് 60 വയസ്സായി, എന്നെക്കൊണ്ട് ഇനിയൊന്നും പറ്റില്ല എന്ന് സ്ത്രീകൾ അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിൻ്റെ ഊർജം അന്നേരം അവിടെ നഷ്ടമാവുകയാണ്. മനസ്സിൻ്റെ ഊർജം നിലനിർത്തിയാൽ നമ്മുടെ ശരീരത്തിനും ആ ഊർജം കിട്ടും. നമ്മുടെ മനസ്സെപ്പോഴും നല്ല ഊർജ്ജസ്വലമാക്കി വെക്കണം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ധാരാളം സമയം ചെലവാക്കുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് വേണ്ടിയും കൂടെ ഒരല്പസമയം നമ്മൾ ചെലവാക്കണം. ചെലവാക്കി നമ്മളെക്കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കണം.
HP News, Attingal.